ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. എൻ്റെ വീട്ടിലേക്ക് വേലക്കാരിയായി വന്നതാണെങ്കിലും എൻ്റെ ജീവിതത്തെ ഇത്ര മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വേലക്കാരിയാണെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം സമ്മതിച്ചത് അവരായിരുന്നു. എൻ്റെ കള്ളത്തരങ്ങൾക്കെല്ലാം അവർ കൂട്ടു നിൽക്കുമായിരുന്നു. ഒടുവിൽ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയിരുന്ന ആ സന്തോഷം അവിടെ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് കിട്ടുകയും ചെയ്തു. അതെനിക്ക് തന്നെ കൊടുക്കാൻ സാധിച്ചതിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഞാൻ റോയ്, എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മച്ചി എന്നിവരാണുള്ളത്. കൂടാതെ ദിവസവും വന്നു പോകുന്ന ഞങ്ങളുടെ വീടിൻ്റെ ഭാഗമായ രണ്ട് പേരുകൂടെ ഉണ്ടായിരുന്നു, രാജേട്ടനും പൊന്നമ്മയും. അവർ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരാണ്. അവർക്ക് മക്കളില്ല. കല്യാണം കഴിഞ്ഞ് 15 വർഷത്തോളമായി അവർ വർഷങ്ങളായി ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്നവരാണ്. ഞാൻ ചെറുപ്പം മുതൽ കണ്ടു വളർന്നവരുമായിരുന്നു. മക്കളില്ലാത്തത് കൊണ്ട് തന്നെ എന്നോട് വലിയ കാര്യമായിരുന്നു. അമ്മച്ചി അറിയാതെ പല കാര്യങ്ങളും പൊന്നമ്മ എനിക്ക് ചെയ്തു തരാറുണ്ട്. ഒരിക്കൽ ഞാൻ കൂട്ടുകാരുമൊത്ത് കളിക്കാൻ പോയിരുന്നു. അത് അമ്മച്ചി അറിഞ്ഞിരുന്നില്ല. അന്ന് സിനിമയ്ക്കും കൂടെ പോയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അന്ന് അമ്മച്ചി അറിയാതെ ഞാൻ പൊന്നമ്മയുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അന്ന് പൊന്നമ്മ ആരും അറിയാതെ എനിക്ക് വേണ്ടി തുറന്നു തന്നു. അതിനുശേഷം പൊന്നമ്മ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എന്നും സിനിമയ്ക്ക് പോകാറുണ്ട്. പൊന്നമ്മ വന്ന് എനിക്ക് തുറന്നു തരാറുമുണ്ട്. അങ്ങനെ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് അത്യാവശ്യം നന്നായി ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ധനിക കുടുംബം തന്നെയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ചോളമാണ് കൂടുതലും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 10th ക്ലാസ് വരെ പഠിച്ചു. പിന്നെ പഠിക്കാൻ വലിയ മിടുക്കൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ അപ്പൻ്റെ കൂടെ കൃഷിപ്പണിക്ക് അങ്ങ് ഇറങ്ങി. അമ്മച്ചിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അപ്പച്ചൻ അമ്മച്ചിയെ കെട്ടിക്കൊണ്ട് വരുന്നത്. പണി കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ അപ്പച്ചൻ 2 അടിച്ചിട്ടൊക്കെ വൈകി മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. ഒരിക്കലും ഓവർ ആവാറില്ല. അമ്മച്ചിയെയും ഞങ്ങളെയും പൊന്നു പോലെയാണ് അപ്പൻ നോക്കുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ് അപ്പച്ചന് ഞങ്ങളോട്. വീട്ടിലെ ജോലി കഴിഞ്ഞ് എന്നെയും അപ്പനെയും അമ്മച്ചി വന്ന് സഹായിക്കും. ഒപ്പം പൊന്നമ്മയും ഉണ്ടാകും. പൊന്നമ്മ വീട്ടിൽ അമ്മയെ സഹായിച്ചതിന് ശേഷം അമ്മയുടെ കൂടെ വരും. പാടത്തേക്കും വരും. ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമായിട്ടാണ് അവർ വരാറ്. അങ്ങനെ ഒരിക്കൽ അവർ ഭക്ഷണവും കൊണ്ട് വന്നതായിരുന്നു. തലേദിവസം നല്ലപോലെ മഴ പെയ്ത് അവിടെ മാകി കുതിർന്ന് കിടക്കുകയായിരുന്നു. അമ്മ പൊന്നമ്മയോടൊപ്പം വന്നപ്പോൾ പെട്ടെന്ന് കാലിൽ സ്ലിപ്പാവുകയും മറിഞ്ഞു വീഴുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും ചെന്ന് എഴുന്നേൽപ്പിച്ച് ഇരുത്തിയെങ്കിലും ഒട്ടും നടക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി കിടപ്പിലായി. പിന്നെ വീട്ടിലെ അടുക്കള പണിയും പുറപ്പണിയും എല്ലാം ചെയ്യുന്നത് പൊന്നമ്മ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ വീട്ടിലെ പണികളും അമ്മച്ചിയെ നോക്കലും എല്ലാം കഴിഞ്ഞ് പൊന്നമ്മ ചോലപ്പാടത്തേക്കും വരാറുണ്ട്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും അപ്പൻ ടൗണിൽ പോകും. അവിടെ അപ്പനൊരു കടയുണ്ട്. അത് നോക്കുമെന്നത് മറ്റൊരാളാണ്. അവിടുത്തെ കണക്കുകൾ നോക്കാനാണ് അപ്പൻ അങ്ങോട്ട് പോകുന്നത്. എന്ത് ആകാശം പിടിഞ്ഞു വീണാലും ജോലിയുടെ കാര്യത്തിൽ അപ്പൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ വെള്ളിയാഴ്ചയും അപ്പൻ പോയി. കൂടെ പൊന്നമ്മയുടെ ഭർത്താവ് രാജേട്ടനും പോകാറുണ്ട്. അപ്പൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് രാജേട്ടൻ. അന്ന് വീട്ടിലെ എല്ലാ പണിയും കഴിച്ച് പൊന്നമ്മ പാടത്തേക്ക് ഭക്ഷണവുമായി വന്നു. അന്ന് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മോനെ റോയ്, മോനെ എന്താ പൊന്നമ്മേ, മോൻ്റെ പണി കഴിഞ്ഞോ? ഇല്ല പൊന്നമ്മേ, ഞാൻ കഴിക്കാൻ കൊണ്ട് വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ചോളപ്പാടത്തിനടിയിൽ ഇടയിലായിരുന്നു. അവിടെ മരുന്ന് തളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് കേട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പൊന്നമ്മ ഇങ്ങോട്ട് കയറിപ്പോരെ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ചോളത്തിൻ്റെ നടുവിൽ വിത്തിടാത്ത സ്പേസ് ഉണ്ട്. അവിടെ പുല്ലൊക്കെ വെച്ച് മെത്ത പോലെ ആക്കിയതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും വിശ്രമിക്കുന്ന സ്ഥലവും ഒക്കെ അതാണ്. പുറമെ നിന്ന് ആര് നോക്കിയാലും ആ സ്ഥലം കാണില്ല. അതിൻ്റെ ഉള്ളിൽ എന്ത് നടന്നാലും ആരും അറിയത്തുമില്ല. ശേഷം പൊന്നമ്മ അങ്ങോട്ട് വന്നു. മോനെ വേഗം വാടാ, വാ കഴിക്കാം. ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. മോനെ കൊണ്ടുവരാൻ നേരം വൈകിയ കാരണം വേഗം വരുമായിരുന്നു. ചെന്നിട്ട് വയ്യടാ. ഓ എൻ്റെ പൊന്നമ്മേ, ഇങ്ങനെ ആക്രാന്ത് കാണിക്കല്ലേ, ഇതാ വരുന്നു. അങ്ങനെ ഞാൻ മരുന്ന് തളിക്കൽ നിർത്തി വെച്ച് പുൽമത്തയിൽ ചെന്നിരുന്നു. ഇന്നെന്താ സ്പെഷ്യൽ പൊന്നമ്മേ? അത് മോൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. ആണോ? അപ്പം നല്ല ഇറച്ചിക്കറി ആയിരിക്കും അല്ലേ? അതേടാ, ഇതാ മോൻ കഴിക്ക്, മതിയാവോളം. പൊന്നമ്മ കഴിച്ചില്ലല്ലോ. ഇല്ലടാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഒരു രസമില്ല. അങ്ങനെ ഞാനും പൊന്നമ്മയും കൂടെ ആ പുൽമത്തയിലിരുന്ന് വയറ് നിറയെ കഴിച്ചു. പൊന്നമ്മയുടെ സ്പെഷ്യൽ ഇറച്ചിക്കറിക്ക് പ്രത്യേക രുചിയായിരുന്നു. അവസാനം ആ വെള്ളവും കൂടെ കുടിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു. ഞാൻ ആകെ തളർന്നു പോയിരുന്നു. ഞാൻ പിന്നെ ആ പുൽമത്തയിൽ അങ്ങനെ കിടന്നു. പിന്നെ പണിയെല്ലാം ചെയ്തു തന്നത് പൊന്നമ്മയായിരുന്നു. എനിക്കത് നല്ല ആശ്വാസമുണ്ടാക്കി. പൊന്നമ്മയ്ക്ക് ആ കാര്യത്തിൽ നല്ല ശീലമുണ്ടായിരുന്നത് കൊണ്ട് എനിക്കധികം പണിയെടുക്കേണ്ടി വന്നില്ല. എല്ലാം പൊന്നമ്മ കണ്ടറിഞ്ഞ് ചെയ്തു തന്നു. ഞാൻ ആ സുഖത്തിൽ അങ്ങനെ കിടന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി. പിന്നെ പൊന്നമ്മ പണിയെല്ലാം കഴിഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പോഴേക്കും നേരം സന്ധ്യാവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാടത്തു നിന്നും പോകാൻ നേരം ഞാൻ പൊന്നമ്മയോട് പറഞ്ഞു, പൊന്നമ്മേ ഞാനിന്ന് സിനിമയ്ക്ക് പോകും, രാത്രി എനിക്ക് തുറന്നു തരണം. അത് പിന്നെ പറയണോ മോനെ, മോൻ വരുമ്പോഴെല്ലാം ഈ പൊന്നമ്മ മോന് വേണ്ടി തുറന്നു തരുന്നതല്ലേ. അതിനി എത്ര രാത്രിയായാലും എപ്പോഴാണെങ്കിലും അമ്മച്ചി കൊച്ചമ്മ കിടപ്പിലായതുകൊണ്ട് ഇറങ്ങി വരുമെന്ന പേടിയും വേണ്ട.
എന്നെ മനസ്സിലാകുന്ന പൊന്നമ്മ അവിടെ ഉള്ളതാണ് എനിക്കൊരാശ്വാസം. എൻ്റെ കാര്യങ്ങളും മോനെ നന്നായി മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും മോൻ എനിക്ക് ചെയ്തു തരാറില്ലേ. ഒരു വേലക്കാരിയാണെന്ന് നോക്കാതെ പോലും എൻ്റെ കെട്ടിനോട് പറഞ്ഞാൽ പോലും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങളും സാധിക്കാൻ പറ്റില്ല. പൊന്നമ്മ എനിക്ക് വേലക്കാരിയല്ല, എനിക്കെൻ്റെ ദേവതയാണ്. സുഖിപ്പിക്കല്ലേ മോനെ, നീ നടക്ക്. അങ്ങനെ അന്ന് രാത്രി ഞാൻ സിനിമയ്ക്ക് പോയി. ഏറെ വൈകിയാണ് വന്നത്. കൂട്ടുകാരുമൊത്ത് രണ്ടെണ്ണം അടിച്ചിട്ടുമുണ്ടായിരുന്നു. ഞാൻ വന്ന് പൊന്നമ്മയെ വിളിച്ചു. പൊന്നമ്മ എനിക്ക് തുറന്നു തന്നു. എൻ്റെ നിൽപ്പ് കണ്ട പൊന്നമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അവർ എന്നെ കൊണ്ടുപോയി കിടത്തി. പിന്നെ നല്ല കൊഴുപ്പോട് കൂടി ആ മോര് എൻ്റെ വായിലേക്ക് ഒഴിച്ചു. അതിനുശേഷമാണ് എനിക്ക് ബോധം വന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം പൊന്നമ്മയാണ് പറഞ്ഞത്. പൊന്നമ്മ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. മോൻ എന്ത് വേണമെങ്കിലും പൊന്നമ്മ ചെയ്തു തരും, പക്ഷേ ഇന്നലെ പോലത്തെ മോൻ ഇനി ചെയ്യരുത്. ഈ സ്വഭാവം കാരണമാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവാതെ പോയത്. മോനെങ്കിലും അങ്ങനെ ചെയ്യരുത്, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും പൊന്നമ്മ എനിക്ക് വേണ്ടി ഓരോ സ്പെഷ്യലുകൾ കരുതാറുണ്ട്. ഞാനത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മാസത്തോളം കഴിഞ്ഞ് അമ്മച്ചിക്ക് പതിയെ എഴുന്നേൽക്കാരായി. പെട്ടെന്നൊരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നമ്മ ഓക്കാനിക്കാൻ തുടങ്ങി. അത് കണ്ടതോടെ അമ്മച്ചിക്ക് കാര്യം പിടികിട്ടി. പൊന്നമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അങ്ങനെ ആ സന്തോഷത്തിൽ പൊന്നമ്മ അന്ന് പായസം വെച്ചു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. നല്ല മധുരമുള്ള പാൽപ്പായസം ഒരു പുൽ. അതും കൊണ്ട് പൊന്നമ്മ വീണ്ടും ചോൾപ്പാടത്തിലേക്ക് വന്നു. ഞാൻ ആ പുൽമത്തയിൽ വെച്ച് ആ മധുരം മതിവരുവോളം കുടിച്ചു. പിന്നെ രാജേട്ടനോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്കും ഒത്തിരി സന്തോഷമായി. അവരുടെ സന്തോഷം കണ്ടപ്പോഴാണ് എനിക്കും സന്തോഷമായത്. ഞാൻ കാരണം ആർക്കെങ്കിലും ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിലും നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ എനർജി നൽകുന്നത്. അപ്പോൾ മാത്രമേ എൻ്റെ മനസ്സിൽ കൂടുതൽ കഥകളും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കഥകളുമായി ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുമെന്ന ശുഭ പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.